നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ധാരാളം മെസ്സേജുകളും വാട്സപ്പിൽ മെസ്സേജുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും വാട്സാപ്പ് ചെയ്യാൻ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ഡബിൾ ത്രീ വൺ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം ഒരു പെൺകുട്ടിയാണ് മെസ്സേജ് അയച്ചേക്കുന്നത് ചേട്ടാ ഒന്ന് എന്ന് ചോദിച്ചിട്ട് ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം എന്തുകൊണ്ട് വിശേഷം ഓക്കെ

പിന്നെ മോളെ ഇപ്പൊ ജോലിയിലേ ചെറുതായിട്ടൊരു സ്ട്രഗിൾ ഉണ്ടാവേണ്ടുന്ന ആണ് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണം ഓക്കെ ചിലപ്പോൾ ജോലി സംബന്ധമായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുകയോ കുറച്ച് ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാവുകയോ ചെയ്യും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു പീരീഡാണ് കടന്നു പോയത് അതിപ്പോൾ ഒന്ന് മാറുകയാണ് വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു ചെറിയ മാറ്റം ഉണ്ടാകാൻ ഇടയുള്ള ഒരു ആണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചോണം ശരിക്കും ഒരു ഏപ്രിൽ മാസത്തിനൊക്കെ ശേഷമാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വരുന്നത് അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങളൊന്നുകൂടി അതിനുശേഷമായിരിക്കും സ്മൂത്ത് ആകുന്നത് ഇപ്പം നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യുകയും നല്ലതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പോലും കുറച്ച് കുഴപ്പമൊക്കെ ആയി തീരുകയൊക്കെ ചെയ്യുന്ന ഒരു പീരീഡാണ് പക്ഷെ മനസ്സുകൊണ്ട് പതരേണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക അമ്പലത്തിലൊക്കെ പോവോ മോളെ ആ അങ്ങനെയാണെങ്കിൽ അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളാണ് ഇപ്പൊ കൂടുതലായിട്ട് ചെയ്യേണ്ടത് അയ്യപ്പ ക്ഷേത്രത്തിൽ അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലവും നടത്താൻ വേണ്ടി നോക്കിക്കോണം അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അനുയോജ്യം ജോബ് ചേഞ്ച് വല്ലതും ആലോചിക്കുന്നുണ്ടോ ശരിയാ ഇപ്പം അങ്ങനത്തെ ഒരു ടൈമാണ് അവിടെ പിടിച്ച് നിൽക്കുക കുറച്ചുകൂടി ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും ടെൻഷൻ വരുമ്പോൾ പതറെഴുത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക ടെസ്റ്റുകളോ മറ്റോ എഴുതിയായാലും കൂടുതൽ ഉയർന്ന ലെവലിലേക്കുള്ള ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നല്ല ജോലി കിട്ടുന്നതിനും നല്ല രീതിയിലൊക്കെ പോകുന്നതിനും സ്വന്തമായി സമ്പാദിക്കപ്പെട്ട പൈസ കൊണ്ട് ഉപജീവനം നടത്തുന്നതിനും ഒക്കെ സാധിക്കുന്ന ജാതകമാണ് അതിനുവേണ്ടി ട്രൈ ചെയ്തോണം ലഗ്നാധിപൻ തന്നെ പത്താം ഭാവാധിപനായി പത്തിൽ നിന്നാൽ നമ്മൾ പ്രൊഫഷണലിയൊക്കെ വലിയ ഉയരങ്ങൾ ഓവർ ഡെഡിക്കേഷനും അങ്ങനത്തെ വലിയ ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടാവുകയും പ്രൊഫഷണലി തന്നെ വളരെ ഉയർന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യും എന്ന് പറയുന്ന ജാതകമാണ് കേട്ടോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അല്പമൊന്ന് കുറച്ചോണം പെട്ടെന്ന് ഒരു കാര്യത്തിലും പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി കൂടെ നോക്കിക്കോണം ഇത്രയൊന്നും ചെയ്താൽ മതി കേട്ടോ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വലിയ ഏഴര ശനിയിലെ ഏറെ മോശമായിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു മോളെ സംബന്ധിച്ച് കടന്നു വന്നത് അതിപ്പം ഒന്ന് മാറുകയാണ് ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കുറച്ചുകൂടി നല്ലൊരു ലെവലിലേക്ക് എത്തുന്നതിന് ഇടയായിത്തീരുന്ന ഒരു സമയമാണ് കേട്ടോ ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല പിൻകോഡ് ആറ് എട്ട് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം